അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ വേറൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഓക്കെ, ഡാറ്റ ഹാൻഡിലിംഗ് എന്ന ആ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷം ഡാറ്റ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഡാറ്റ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ഹാൻഡിലിംഗ് ഏകദേശം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഹെഡിങ് ഏരിയ ഡാറ്റ ഹാൻഡിലിംഗ്. ഓക്കെ, അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഇൻ ഓൾ സച്ച് കേസസ് ഈസ് കോൾഡ് ഡാറ്റ. ഓക്കെ, എല്ലാ രീതിയിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത ആ ഒരു ഇൻഫർമേഷനാണ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ആ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡാറ്റ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുക, അതിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യുക, അതാണ് ഡാറ്റ ഹാൻഡിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ അടുത്തതായിട്ട് പറയാൻ പോകുന്നതും കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. അതായത് സ്റ്റെപ്സ് ഫോർ ഡാറ്റ ഹാൻഡിലിംഗ്. ഡാറ്റ ഹാൻഡിലിങ്ങിന് നമ്മൾ ചെയ്യേണ്ട അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, ആദ്യം ഇന്നത് ചെയ്യുക, പിന്നത് ഇന്നത് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഡാറ്റ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടണം. ഓക്കെ, അതിന് ഡാറ്റ കിട്ടണം. ഡാറ്റ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡാറ്റ കിട്ടണമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡാറ്റയെ കുറിച്ച് അന്വേഷിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഡാറ്റയെ എങ്ങനെങ്കിലും നമ്മളെങ്ങനെങ്കിലും അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ തിരഞ്ഞിട്ടോ എങ്ങനെങ്കിലും ഏത് രീതിയിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ ഓക്കെ, ഏതായാലും നമ്മൾ ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ ആദ്യം കളക്ട് ഓക്കെ, ആ ഡാറ്റ ഏതായാലും നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് ഡാറ്റ ആണ്. ഓക്കെ, ഡാറ്റ എന്ത് ചെയ്യുക, നമ്മൾ ഓർഗനൈസ് ചെയ്യുക, അതായത് അതിനൊരു കൃത്യ രൂപത്തിലാക്കുക, അതിനൊരു ക്രമീകരിക്കുക. ഓക്കെ, അതിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ക്രമീകരിക്കണം. പല രീതിയിലായിരിക്കും ആ ഒരു ഡാറ്റ ഉണ്ടാവുക. സോ ആ ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്രമീകരിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു ഡാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡാറ്റ റോ. ഓക്കെ, ഡാറ്റ അവൈലബിൾ. ഓക്കെ, ഡാറ്റ അവൈലബിൾ ടു അസ് ഇൻ എ അൺ ഓർഗനൈസ്ഡ് ഫോം കോൾഡ് ഡാറ്റ റോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ആ ഒരു ഡാറ്റകളില്ലേ, ആ ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയുടെ രൂപത്തിന് പറയുന്ന പേരാണ് ഡാറ്റ റോ എന്നാണ് പറയുക. ഓക്കെ, ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന പേര് ഡാറ്റ റോ. ഓക്കെ, ഡാറ്റ റോ. ഓക്കെ, അങ്ങനെയാണ് പറയാം. ഇനി പിന്നെ നമുക്ക് ടെക്സ്റ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇത് ടെക്സ്റ്റിലെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വ്യത്യസ്ത കാര്യങ്ങൾ, വിഷയങ്ങൾ, വ്യത്യസ്ത സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണമാണ് നമ്മളിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ആർട്ട്, കല ഇഷ്ടപ്പെടുന്ന കുട്ടികൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ എണ്ണി എണ്ണി ലാസ്റ്റ് എ കുട്ടികളുടെ, മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ 1, 2, 3, 4, 5 അങ്ങനെ എണ്ണി ലാസ്റ്റ് 5 കുട്ടികളുടെ ഓരോരുത്തരോടും ചോദിച്ചു. പിന്നെ അതേപോലെ സയൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് ഓരോരുത്തരോടും ചോദിച്ചു. അപ്പോൾ 6 ആളുകളുണ്ട്, ഇംഗ്ലീഷ് അങ്ങനെ. ഓക്കെ, ആ രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിന്, അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോരുത്തരോടും ചോദിച്ചു ഇങ്ങനെ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതിനാണ് എന്തെന്ന് പറയാം, ഓർഗനൈസിങ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഓർഗനൈസിങ് ഡാറ്റ. ഓക്കെ, നമ്മളൊരു ഡാറ്റ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ചിലപ്പോൾ ഫ്രീക്വൻസികൾ ഉണ്ടാവും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഫ്രീക്വൻസി അവിടെ പറയുന്നുണ്ട്, ഫ്രീക്വൻസി ഗിവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് എ പെർട്ടിക്കുലർ എൻട്രി ഓക്കേസ്. ഓക്കെ, ഒരു പ്രത്യേക വസ്തു
എത്ര തവണയാണോ സംഭവിക്കുന്നത് അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയാം. ഇപ്പോൾ ഒരു ഡാറ്റ, ഓക്കെ, ഒരു ഡാറ്റ ഇപ്പോൾ ഓക്കെ അവിടെ തന്നെ കാണിക്കുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത്ര മുതൽ ഇത്ര വരെ, ഒന്ന് മുതൽ അഞ്ച് വരെ. ഓക്കെ, മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ അഞ്ച് വരെ ഏതെങ്കിലും വിഷയം ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടോ? അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ, അല്ലെങ്കിൽ അപ്പം അഞ്ച് മുതൽ പത്ത് വരെ, പത്ത് മുതൽ പതിനഞ്ച് വരെ. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കെടുക്കുമ്പോൾ എത്ര മുതൽ ഇത്ര വരെ എന്നുള്ള ആ ഒരു കണക്കെടുക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന്. ഓക്കെ, ഇത്ര മുതൽ ഇത്ര വരെ, ഓക്കെ, അല്ലെങ്കിൽ ഇത്ര തവണ സംഭവിക്കുന്നു, ഇത്ര തവണ അല്ലെങ്കിൽ ഇത്ര തവണ തവണ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ മൂന്നാം വേറൊരു സ്റ്റെപ്പാണ്. ഓക്കെ, ഒരു ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് മറ്റൊരു സ്റ്റെപ്പാണ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്രൂപ്പിംഗ് ഡാറ്റ. ഓക്കെ, ഡാറ്റ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിംഗ് ഡാറ്റ, ഓക്കെ, എന്താ നമ്മൾ ടെക്സ്റ്റ് ഭാഗത്ത് ഗ്രൂപ്പിംഗ് ഡാറ്റ എന്ന് പറഞ്ഞ ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറേ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സാണ്. ആ ഒരു ക്ലാസ്സിലെ പിന്നെ 8 ക്ലാസ്സാണ്. ആ ഒരു ക്ലാസ്സിലെ 60 കുട്ടികളുണ്ടാവുന്നതിൽ 50 മാർക്കിന് മാത്തമാറ്റിക്സിൻ്റെ എക്സാം എടുത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 20, 10, 30, 22, 23, ഓക്കെ, 37, 12, അങ്ങനെ ലാസ്റ്റ് 17, 22, അത്ര വരെ 60 ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 0 മുതൽ 10 മാർക്ക് കിട്ടിയവരെ ഒരു ഗ്രൂപ്പാക്കുന്നു. ഓക്കെ, ഇനി ഓരോ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ്. പിന്നെ 10 മുതൽ 20 മാർക്ക് കിട്ടിയവർ, 20 മുതൽ 30 മാർക്ക് കിട്ടിയവരെ ഒരു ഗ്രൂപ്പാക്കി, 30 മുതൽ 40 മാർക്ക് കിട്ടിയവരെ ഒരു ഗ്രൂപ്പാക്കി, 40 മുതൽ 50 മാർക്ക് കിട്ടിയവരെ മറ്റൊരു ഗ്രൂപ്പാക്കി, 50 മുതൽ 60 കിട്ടിയവരെ ഒരു ഗ്രൂപ്പാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ടാലി മാർക്ക് എന്നുണ്ടാവുക, അതായത് ഇവിടെ എങ്ങനെ എണ്ണി വെക്കുക, 10 എത്ര ഉണ്ടോ, ഇതാ 10 ഓക്കെ, പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ വരുന്നത് ഒരു 2 ഓക്കെ, 2. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ 2 അടയാളപ്പെടുത്തി. ഓക്കെ, ഇവിടെ 7 കിട്ടിയാലും 1 ഇവിടെ അടയാളപ്പെടുത്തി, പിന്നെ 5 കിട്ടിയാലും 1 അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടല് 2 ഉള്ളത്. ഓക്കെ, ഇനി അതേപോലെ 10 മുതൽ 20 ഉള്ളവർ നോക്കുക, 10 പിന്നെ അടുത്ത 12. അപ്പോൾ 10 കിട്ടിയാലും നമ്മൾ അവിടെ 1 മാർക്ക് ചെയ്ത്, 12 കിട്ടിയപ്പോൾ 2 വേറൊരു വര ഇവിടെ ഇട്ട്, പിന്നെ അടുത്ത 15 കിട്ടിയാലും അടുത്ത ഒരു വര ഇവിടെ ഇട്ട്. ഓക്കെ, അടുത്ത 1 അടയാളപ്പെടുത്തി. ഓക്കെ, ഇവിടെ വേറൊരു വര ഇവിടെ ഇട്ട്, 3 വര ഇട്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി, അങ്ങനെ പിന്നെ ഓരോ ഗ്രൂപ്പുകളെ അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടും. ഓക്കെ, ഗ്രൂപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടും. അപ്പോൾ ഇതിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പിന്നെ അതാ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രീക്വൻസിയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇതാ ഇത്ര കുട്ടികളാണ്, 10 മുതൽ 9 മാർക്ക് കിട്ടിയവരാണ് 2 കുട്ടികൾ. ഓക്കെ, അപ്പോൾ ആ 2 എന്നുള്ളതാണ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയവർ 10 കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫ്രീക്വൻസി 10. ഓക്കെ, ആ രീതിയിലാണ് ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, കാണാം. അപ്പോൾ ഏതായാലും ഫ്രീക്വൻസി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ അതേപോലെ ക്ലാസ് ഇൻ്റർവെല്, നമ്മൾ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ ഇവിടെ 0 മുതൽ 10 മാർക്ക് കിട്ടിയവർ, 10 മുതൽ 20 മാർക്ക് കിട്ടിയവർ, 20 മുതൽ 30 മാർക്ക് കിട്ടിയവർ, 30 മുതൽ 40 മാർക്ക് കിട്ടിയവർ, 40 മുതൽ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന്. ഓക്കെ, 0 മുതൽ 10 ഉള്ള ഒരു ക്ലാസ് ഇൻ്റർവെല്ലാണ്, 10 മുതൽ 20 ഉള്ള വേറൊരു ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഓക്കെ, ആ രീതിയിലാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ. പിന്നെ അതിൽ പ്രധാനമായിട്ട് വരുന്നത് പിന്നെ മറ്റൊരു സംഭവമാണ്, അതായത് ലോവർ ക്ലാസ് ലിമിറ്റും അപ്പർ ക്ലാസ് ലിമിറ്റും. ഓക്കെ, ക്ലാസ് എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലാസ് ഇൻ്റർവെൽ, അതിലെ ലോവറും അപ്പറും. ഓക്കെ, ലോവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 എന്നുള്ളത് ഇതിലും 10 എന്നുള്ള വരുന്നുണ്ട്, ഇതിലും 10 എന്നുള്ള വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൽ എന്തുണ്ടാവും, ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിലും അപ്പർ ക്ലാസ് ലിമിറ്റും ഉണ്ടാവും, ലോവർ ക്ലാസ് ലിമിറ്റും ഉണ്ടാവും. ഓക്കെ, നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റും പറയാം. അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണോ അത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തേൽ ലോവർ ക്ലാസ് ലിമിറ്റ് ഇതാണ്, 0. രണ്ടാമത്തെ ക്ലാസ്സിൽ 10 മുതൽ 20 ഉള്ളതിൽ ലോവർ ക്ലാസ് 10. ഓക്കെ,
ഇരുപത് മുതൽ 30 വരെയുള്ള ലോവർ ക്ലാസ് 20 ആണ്. ഓക്കെ, ആ രീതിയിലാണ് ലോവർ ക്ലാസ് കാണുക നിങ്ങൾ, ലോവർ ക്ലാസ് ലിമിറ്റ് കാണുക. ഇനി അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ 0 മുതൽ 10 വരെ ആണല്ലോ ഒരു ക്ലാസ്, അതിൽ ഒരു ക്ലാസ് ലിമിറ്റ്. ഓക്കെ, ക്ലാസ് ഇൻ്റർവെല്ല് അതിലെ ഏറ്റവും വലുത് 10. ഓക്കെ, അതാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് അതിൻ്റെ. പിന്നെ ഇതിൽ 20 ആണ് അപ്പർ ക്ലാസ് ലിമിറ്റ്. ഓക്കെ, ആ രീതിയിലാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് കാണുക. ഓക്കെ, അപ്പം അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റും എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇനി നമ്മളെ പിന്നെ ഇനി 4th സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് വരിക, ആ ഒരു ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡാറ്റയെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, വ്യത്യസ്ത നമ്മൾ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രൂപമാണ് ഗ്രാഫ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് വ്യത്യസ്ത രൂപങ്ങളിലാക്കിയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രാഫുകളിലാക്കിയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറൻസ് ടൈപ്സ് ഓഫ് ഗ്രാഫ്. ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള ഗ്രാഫുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള ഗ്രാഫുകൾ. ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള ഗ്രാഫുകൾ. ഓക്കെ, ഗ്രാഫ് നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഫസ്റ്റ് വണ് പിക്ചർ ഗ്രാഫാണ്. ഓക്കെ, പിക്ചോഗ്രാഫ് എന്നാണ് ഫസ്റ്റ് ഗ്രാഫിൻ്റെ പേര്. ഓക്കെ, ഗ്രാഫ് തന്നെ വ്യത്യസ്ത മോഡലിൻ്റെ അതിൽ ഒന്നാമത്തെ ഒരു മോഡലാണ് പിക്ചോഗ്രാഫ് എന്നുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഡാറ്റ ഹാൻഡിലിംഗ് ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, പിക്ചർ ഗ്രാഫിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തത്, പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ യൂസിങ് സിമ്പൽ. ഓക്കെ, സിമ്പലുകൾ ഉപയോഗിച്ചിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് പിക്ചർ രൂപത്തിൽ ഒരു ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് പിക്ചോഗ്രാഫ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പിക്ചോഗ്രാഫിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതിതാ ഇവിടെ നോക്കിയാൽ കാറാണ്, ഇവിടെ കാറാണ് പിക്ചറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് 100 കാറിനെയാണ് ഒരു കാറിൻ്റെ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, 100 കാറിന് പകരമായിട്ടാണ് ഒരു ഫുൾ കാറിൻ്റെ ഫുൾ ചിത്രം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഡാറ്റയിൽ അപ്പോൾ ജൂലൈയിൽ ഒരു പിന്നെ കാറുണ്ടാക്കുന്ന കമ്പനി ഇതാ ഉണ്ടാക്കിയിട്ടുള്ള കാറിൻ്റെ എണ്ണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു 100, രണ്ടാമത് വേറൊരു 100, ഒരു 100 പകുതി. ഓക്കെ, ഒരു കാറിൻ്റെ പകുതി, അതായത് 50. ഓക്കെ, കാറിൻ്റെ പകുതി പറഞ്ഞാൽ 100 പകുതി, അപ്പോൾ 50. ഓക്കെ, അപ്പോൾ 100 + 100 + 50. ഓക്കെ, ടോട്ടൽ 250. ഈ ഒരു കാറിൻ്റെ കമ്പനി ജൂലൈയിൽ ഉണ്ടാക്കുന്നത് 250 കാറാണ്. ഓക്കെ, ഇനി ആഗസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 300 കാറാണ്. ഓക്കെ, 300 കാറിനെ നമ്മൾ 3 കാറ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ കാറും 100 കാറിനാണല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 കാർ വരയ്ക്കുന്നു. ഇനി സെപ്റ്റംബറിൽ, ഓക്കെ, സെപ്റ്റംബറിൽ നമ്മളിവിടെ 1, 2, 3, 4 കാറ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സെപ്റ്റംബറിൽ 400 കാറുണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, 400 കാറ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഏറ്റവും കുറവ് ഏത് മാസത്തിലാണ് പിന്നെ കാറ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് ജൂലൈ ആണ്, നമുക്ക് സിമ്പിളാക്കി മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ഏതാണെന്ന് മനസ്സിലാക്കാം, സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു രൂപത്തിൽ പിന്നെ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് പിക്ചോഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, പിക്ചോഗ്രാഫ്. അപ്പോൾ പിക്ചോഗ്രാഫ് ആരും മറക്കരുത്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത ബാർഗ്രാഫ്, ബാർഗ്രാഫാണ്. ഓക്കെ, ബാർഗ്രാഫ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഓക്കെ, ബാർഗ്രാഫ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ബാർഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ദ ഡിസ്പ്ലേ ഓഫ് ഇൻഫർമേഷൻ യൂസിങ് ബാർ ഓഫ് യൂണിഫോം വിഡ്ത്ത്. ഓക്കെ, ഒരേ വിഡ്ത്താണല്ലോ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരേ വിഡ്ത്താണല്ലോ, അതേ വലുപ്പമാണല്ലോ ഇവിടുന്ന് ഇങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട് അതേ വലുപ്പമാണല്ലോ, ഇതും അതേ വലുപ്പമാണല്ലോ. ഓക്കെ, അപ്പോൾ യൂണിഫോം വിഡ്ത്തുള്ള പിന്നെ ബാർഗ്രാഫുകൾ. ഓക്കെ, ബാറുകൾ ഉപയോഗിച്ച് ഇതൊരു ബാറാണ്, ഇത് മറ്റൊരു ബാറാണ്. ഓക്കെ, അങ്ങനെ ബാറുകൾ ഉപയോഗിച്ചിട്ട് ബാറുകൾ ഉപയോഗിച്ചിട്ട്
ഡാറ്റ പ്രസന്റ് ചെയ്യാണ്. ദെയർ ഹൈറ്റ്സ് ബിലോങ്സ് ടു പൊട്ടൻഷ്യൽ ടു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ. ഓക്കെ, അതിൻ്റെ ഹൈറ്റുകൾ വ്യത്യാസം ഉണ്ട്. ഓക്കെ, ഹൈറ്റുകൾ അത് ഏത് വാല്യൂ ആണോ പ്രതിനിധാനം ചെയ്യുന്നത്, ഓക്കെ, എന്ത് വാല്യൂനാണ് അത് പ്രതിനിധീകരിക്കുന്നത്, ആ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഹൈറ്റുകൾ, ഓക്കെ, ഹൈറ്റുകൾ നോക്കുകയാണെങ്കിൽ ഹൈറ്റുകളെല്ലാം വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് ഒരു സ്കൂളിലെ കുട്ടികളെ എണ്ണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2003 മുതൽ 2004 വരെ 100 കുട്ടികളായിരുന്നു ഒരു സ്കൂളുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 നേരെ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ 2003 2004 ഇവിടെ അടയാളപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി 2004 മുതൽ 5 വരെ എത്ര കുട്ടികളുണ്ടായിരുന്നു, 220 ഉണ്ടായിരുന്നു. ഓക്കെ, 220 കുട്ടികളുണ്ടായിരുന്നു നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഓക്കെ, ഇതിങ്ങനെ നേരെ വെച്ച് നോക്കുകയാണെങ്കിൽ 200 കുട്ടികൾ. ഓക്കെ, 200 കുട്ടികൾ. ഇനി അടുത്തത് 250 ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത 2005 മുതൽ 2006 വരെ 200 കുട്ടികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ഇതിൻ്റെയും ഡാറ്റ വരയ്ക്കുന്നു. ഓക്കെ, അതിന് ഒരു ബാർഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ, ആ രീതിയിൽ ബാർഗ്രാഫൊക്കെ വരയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഓക്കെ, ഏതായാലും അങ്ങനെ ഗ്രാഫ് വരയ്ക്കുക, അതിനാണ് ബാർഗ്രാഫ് എന്ന് പറയുക. ഇതിൽ നമുക്ക് സിമ്പിളാക്കി എന്തൊക്കെ മനസ്സിലാക്കാം, ഏതിലാണ് ഏറ്റവും കുറവ് കുട്ടികളുടെ, ഏതിലാണ് ഏറ്റവും കൂടുതൽ, ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചത്, ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടിയത്, ഒരു വർഷം കൊണ്ടത്തിൻ്റെ ഇടയ്ക്ക് ഏത് വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടിയത്, ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടിയിട്ടുണ്ടാവുക, കാരണം ഇവിടെ ദാ കുറേ ഡിഫറൻസ് ഇവിടെ ആണല്ലോ കാണുന്നത്. ഓക്കെ, ഞാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2003 ഇത്രയുള്ളായിരുന്നു, അത് ഇത്രയും ആയി. ഓക്കെ, ഇവിടം വരെ എത്തി 2004 ആയപ്പോഴൊക്കെ, നേരെ മറിച്ച് ബാക്കിയുള്ളതൊന്നും പിന്നെ 2004 ഇവിടെ ഉള്ളത് ഇവിടെ എത്തുന്നേ ഉള്ളൂ, 2005 ഇവിടെ ഉള്ളത് ഇവിടെ എത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളത് 2004. ഓക്കെ, ഇത്രയും ഭാഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏത് വർഷം കൊണ്ടാണ് കൂടിയത് അതൊക്കെ നമുക്ക് സിമ്പിളാക്കി കാണാൻ കഴിയും ഒരു ബാർഗ്രാഫിലൂടെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ ബാർഗ്രാഫാണ് പറയുന്നത്. ഓക്കെ, ഡബിൾ ബാർഗ്രാഫ്, അപ്പോൾ നമ്മൾ ബാർഗ്രാഫ് പഠിച്ചു, അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അതേപോലെ ഈ ഡബിൾ ബാർഗ്രാഫും കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, ഏതായാലും നമ്മൾ സ്പീഡിലൊന്ന് പറഞ്ഞു പോവുകയാണ്. ഡബിൾ ബാർഗ്രാഫിൻ്റെ ഒരു ഡെഫിനിഷൻ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഗ്രാഫ് ഷോയിങ് ടു സെറ്റ്സ് ഓഫ് ഡാറ്റ സൈമിൾട്ടാനിയസ്ലി, രണ്ട് ഡാറ്റകൾ ഒരേ രൂപത്തിൽ കാണിക്കുന്ന, രണ്ട് ഡാറ്റകൾ ഒരേ സമയം കാണിക്കുന്ന ബാർഗ്രാഫിനാണ്, രണ്ട് ഡാറ്റകൾ ഒരേ സമയം കാണിക്കുന്ന ബാർഗ്രാഫിനാണ് ഡബിൾ ബാർഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ ഓഫ് ഡാറ്റ. അത് സാധാരണ ഉപയോഗിക്കുക, അതിന് പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ രണ്ട് ഡാറ്റകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, രണ്ട് ഡാറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്യുക, രണ്ട് ഡാറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉപയോഗം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലാസ്സിൻ്റെ പിന്നെ കുട്ടികളെ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. 2005 മുതൽ 6 വരെ, 2005-6 വർഷത്തിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 2000 ഈ വെള്ള കളറിലുള്ള ഇതിലാട്ടോ ബാറിലാണ് കൊടുത്തിട്ടുള്ളത്. 2005 മുതൽ 6 വരെ ഉള്ള വർഷം കുട്ടികൾക്ക് മാത്സിൽ കിട്ടിയിരിക്കുന്ന മാർക്ക്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു പിന്നെ അതാ കറുപ്പിൽ കൊടുത്തിരിക്കുന്നത്, ഷെയ്ഡ് എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് 2006 മുതൽ 2006-7 വർഷത്തിൽ കുട്ടികൾക്ക് മാത്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കാണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഈ ഒരു ഇത് ബാർഗ്രാഫ്, ഈ ഒരു ഡബിൾ ബാർഗ്രാഫ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് രണ്ട് ഡാറ്റകളും ഒരേ സമയത്ത് തന്നെ പ്രസൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ 2005 കൊടുത്തിട്ടുണ്ട്, അതേപോലെ 2006 കൊടുത്തിട്ടുണ്ട് ഒരേ സമയത്ത്. അതോടൊപ്പം എന്ത് സുഖമാണ്, രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാനും സുഖമാണ്. 2005 മാത്സിൽ എത്ര ആയിരുന്നു കുട്ടികൾക്ക് മാർക്ക്, ഓക്കെ, 2005 കൂടുതൽ 2006 കുറേ മാർക്ക് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയുള്ളത് ഇത്രയും കൂടിയിട്ടുണ്ട്. ഇനി സയൻസിൽ നേരെ മറിച്ച് കുറവ് മാർക്കേ കൂടിയിട്ടുള്ളൂ, കൂടിക്ക് പക്ഷേ കുറച്ചേ കൂടിയുള്ളൂ. ഓക്കെ,
സയൻസ് ഇവിടെ രണ്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്താണ് മാർക്ക് കൂടിയതല്ല, മാർക്ക് കുറയാണ് ചെയ്തത്. ഹിന്ദിയിൽ മാർക്ക് കൂടിയും കുറയും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡാറ്റ പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡബിൾ ബാർഗ്രാഫ്. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് വർഷമാണ് കിട്ടിയെന്ന് കാണാം, അതേപോലെ ഏത് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് കാണാം, ഓരോ വിഷയത്തിലും പിന്നെ രണ്ട് വർഷവും കിട്ടിയിട്ടുള്ള 2005 2006 2007 കിട്ടിയിട്ടുള്ള മാർക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനും, അതായത് ഏത് വർഷത്തിൽ ഏത് വിഷയത്തിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ കഴിയും. ഓക്കെ ഓക്കെ, അതാണ് ഡബിൾ ബാർഗ്രാഫിൻ്റെ ഉപയോഗം. ഓക്കെ, അപ്പം മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. പിന്നെ ഫസ്റ്റ് നമ്മൾ പിക്ചർ ഗ്രാഫ് പഠിച്ചു, പിന്നെ ബാർഗ്രാഫ് പഠിച്ചു, ഡബിൾ ബാർഗ്രാഫ് പഠിച്ചു. ഓക്കെ, ഇത് മൂന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, എങ്കിൽ കൂടി ഒന്നുകൂടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ഹിസ്റ്റോഗ്രാമാണ്. ഓക്കെ, ഹിസ്റ്റോഗ്രാം ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഹിസ്റ്റോഗ്രാം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, മുകളിൽ ഡാറ്റകൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഓർഗനൈസ് ചെയ്ത് അത് ഗ്രൂപ്പുകളാക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രൂപ്പുകളാക്കിയിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഓർഗനൈസ് ഒക്കെ ചെയ്ത് ഗ്രൂപ്പുകളാക്കിയിട്ടുള്ള ഡാറ്റയെ പ്രസന്റ് ചെയ്യുന്ന ഒരു രൂപത്തിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് യൂസ്ഡ് ടു ഷോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഫ്രീക്വൻസി നമ്മൾ എന്താന്ന് മുകളിൽ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് പിന്നെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ കൊടുത്തിട്ടുണ്ട്. അതായത് Again, consider the group frequency distribution of mark obtained by 16 students in mathematics test. Okay. ഒരു മാത്സിൻ്റെ ടെസ്റ്റാണ്, അവിടെ 60 കുട്ടികളുണ്ട്. അപ്പോൾ ആ 60 കുട്ടികളിൽ അവർ 60 കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികൾ രണ്ടാളുണ്ട്. 10 മുതൽ 20 വരെ കിട്ടിയിരിക്കുന്നത് 10 പേരുണ്ട്. ഓക്കെ, അപ്പം ഫ്രീക്വൻസിയാണ് ഇവിടെ 2. പിന്നെ 10 മുതൽ 20 വരെ കിട്ടിയത് 10 കുട്ടികളാണ്. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള ഫ്രീക്വൻസി 10. ഓക്കെ, ഇനി 20 മുതൽ 30 വരെ മാർക്ക് കിട്ടിയിരിക്കുന്നത് 21 കുട്ടികൾക്കാണ്. അപ്പം അവിടെ ഉള്ള ഫ്രീക്വൻസി 21. ഓക്കെ, അങ്ങനെ പിന്നെ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, ക്ലാസ്സുകളാക്കിയിട്ടാണല്ലോ, ക്ലാസ് ഇന്റർവെൽസ് ആക്കിയിട്ടാണല്ലോ. അപ്പൊ ആ രീതിയിൽ ക്ലാസ് ഇന്റർവെൽസ് ആക്കിയിട്ട് പറഞ്ഞിട്ട് അതില് എത്ര തവണ വരുന്നുണ്ട്, എത്ര തവണ സംഭവിക്കുന്നുണ്ട്, 20 മുതൽ 30 വരെ മാർക്ക് എത്ര തവണ കിട്ടിയിട്ടുണ്ട്, എത്ര തവണ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, 21 തവണയാണ്. അപ്പൊ അങ്ങനെ അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം, എത്ര തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പൊ ആ ഫ്രീക്വൻസിയെ പിന്നെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് എന്തെന്ന് പറയാം, ഹിസ്റ്റോഗ്രാം എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മൾ ഡാറ്റ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ നമ്മൾ പിന്നെ ആ ഒരു ഡാറ്റ നമ്മൾ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്, 2, 4, 6. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് കുട്ടികളുടെ എണ്ണാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കുട്ടികളുടെ എണ്ണാണ് എഴുതിയിട്ടുള്ളത്, ഈ ഒരു ഭാഗത്ത് മാർക്കുകളാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 10 മാർക്ക് വരെ കിട്ടിയവർ 2 ആളുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി 20 മുതൽ ഓക്കെ, അതിവിടെ അടയാളപ്പെടുത്തി. ഇനി 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയവർ 10 പേരുണ്ട്. അത് നമ്മൾ അതിനോട് തൊട്ട് ചേർത്ത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി 20 മുതൽ 30 വരെ കിട്ടിയവർ 21 ആളുണ്ട്. അപ്പോൾ 21 നമ്മൾ മുകളിലോട്ട്, 21 മുകളിലാണല്ലോ വരുന്നത്, ഇവിടെ 22 തൊട്ട് താഴെയാണല്ലോ വരുന്നത്, ഇവിടെയാണല്ലോ വരുന്നത്. ഓക്കെ, ഇവിടേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അവിടം വരെ വരച്ചു, 21 നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി 19 18 20 നടക്കാണല്ലോ, അപ്പോൾ അവിടേക്ക് അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ 19 നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി.
ഇനി എ നമ്മള് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 45 മുതൽ 40 മുതൽ 50 വരെ മാർക്ക് കിട്ടിയവര് 20 ആളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 20 അടയാളപ്പെടുത്തി. ഓക്കെ, 20 അടയാളപ്പെടുത്തി. ഇനി അവസാനം 50 മുതൽ 60 വരെ മാർക്ക് കിട്ടിയവർ ഒരു കുട്ടിയുള്ളൂ, അപ്പൊ ആ ഒരു കുട്ടിന്റെ അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പൊ നമ്മള് ഹിസ്റ്റോഗ്രാമും പിന്നെ അതേപോലെ ബാർഗ്രാഫും നമ്മൾ വരയ്ക്കുമ്പോൾ വ്യത്യാസം എന്താന്ന് വെച്ചാല്, ബാർഗ്രാഫില് നമ്മൾ എന്ത് ചെയ്യോ, നമ്മള് ബാർഗ്രാഫ് എവിടെയും വരച്ച് ബാർഗ്രാഫ് ആ നമ്മള് വരച്ചിട്ടില്ല അല്ലേ. ഓക്കെ, ഏതായാലും അതേ ഡാറ്റയുടെ ബാർഗ്രാഫ് വരച്ചില്ല. ഏതായാലും ബാർഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബാർ വരയ്ക്കും, പിന്നെ കുറച്ച് സ്പേസ് ഉണ്ടാവും, പിന്നാണ് അടുത്ത ബാർ വരിക. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഇതാ ഇവിടെ ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, ഓരോ ഇതിനും ഡാറ്റയ്ക്കിടയിലും സ്പേസ് ഉണ്ടാവും. ഓക്കെ, നേരെ മറിച്ച് ഹിസ്റ്റോഗ്രാമിൽ അങ്ങനെയല്ല. ഹിസ്റ്റോഗ്രാമിൽ എല്ലോ അടുപ്പിച്ചാണല്ലോ ഇവിടെ വരുന്നത്. ഓക്കെ, ഹിസ്റ്റോഗ്രാം ഇതാ ഇതിനോട് ചേർത്തിട്ടാണ് അടുത്ത ഡാറ്റ വരുന്നത്. ഓക്കെ, ഇതിനോട് ചേർത്തിട്ടാണ് അടുത്ത ഡാറ്റ വരുന്നത്, ഇതിനോട് ചേർത്തിട്ടാണ് അടുത്ത ഡാറ്റ വരുന്നത്. ഓക്കെ, ആ രീതിയിലാണ് ഇൻസ്റ്റാഗ്രാം വരയ്ക്കുക. ഓക്കെ, അപ്പൊ ആ വരയ്ക്കുന്നതിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അതെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാഗ്രാമും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും എന്താ ഡൗട്ടുകളുണ്ട്, ആ ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ബാക്കി ഇനിയും ഗ്രാഫ് വരയ്ക്കുന്ന ഇനിയും രൂപങ്ങളുണ്ട്, അത് നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്.